ട്രാവൽ ഫുഡ് ഫോട്ടോഗ്രാഫി ബൈ ഹേമന്ത് കൃഷ്ണ. ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. റോഡിൻ്റെ ഏറ്റവും ചെറിയൊരു മൈക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയർഡ് അല്ല, വയർലെസ് മൈക്കാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, കുറച്ച് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ പ്രൊഫഷണൽ. കാരണം നമ്മൾ മൈക്ക് തേടി ഒരുപാട് പേര്, ഞാനും നോക്കി നടന്നിട്ടുണ്ട്. കാരണം വയർലെസ് ലേപ്പലുകൾ നമ്മൾ യൂസ് ചെയ്യാൻ ശരിയാവില്ല, അങ്ങനെ ഒരുപാട് മൈക്കിൻ്റെ ആവശ്യം, മൈക്കിൻ്റെ ഇല്ലായ്മയിൽ പല പല ആവശ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള മൈക്കാണ് വയർലെസ് ഗോ. റോഡിൻ്റെ വയർലെസ് ഗോ എന്ന് പറയുന്ന വയർലെസ് മൈക്ക്, അല്ല, വളരെ നല്ല പെർഫോമൻസാണ്. ഞാനിത് കാണിച്ചു തരാം, നമുക്കിത് പൊട്ടിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ അകത്തേക്ക് കാണിച്ചേ. ഇതിനകത്ത് വരുന്നത് നമ്മുടെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യുന്ന, മൈക്കിൻ്റെ റിസീവർ കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ്. നെക്സ്റ്റ് ഒരു കേബിൾ സി പോർട്ടാണ്. രണ്ട് കേബിളുണ്ട്, രണ്ട് വയർലെസ് ഗോ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോർട്ടാണ്. പിന്നെ ഇതാണ് മൈക്ക്. അപ്പം ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഈ വിൻഡ്ഷീൽഡ് വച്ചായിരുന്നു, അതാണ്, അല്ലെങ്കിൽ ഇത് ഇളക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ടുള്ള സാധനം, ഒരു ഡാമേജ്. കാരണം ഇത് എപ്പോഴും ഇളകിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ഫിക്സ് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം. ഇതിനകത്ത് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഉള്ളത് അതേപോലെ തന്നെ വേറൊരു വിൻഡ്ഷീൽഡും കൂടെയാണ്. കാരണം ഒന്ന് പോയാൽ ഒരെണ്ണം കൂടെ ആവശ്യം വരുമെന്ന് അവർക്ക് അറിയുന്നുണ്ട്, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റട്ടെ. ഇത് ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നല്ലോണം കാണിച്ചു ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ഇത് ഇങ്ങനെയായി ഇളക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രശ്നം പിടിച്ചൊരു സംഭവം. കാരണം ഇത് ഇളവി പോകാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വയ്ക്കുമ്പോഴും ചെറിയ രണ്ട് ലോക്കുകളാണ്, ഈ ചെറിയ രണ്ട് ലോക്കത്തെ ഇവിടെ ചെറിയ രണ്ട് ഹോളുണ്ട് ഇതിൻ്റെ മൈക്ക് ഇരിക്കുന്നുണ്ട്. ആ ഹോളിലേക്ക് വളരെ നൈസായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇനി പോവില്ല. ഇതെന്ന് പറഞ്ഞാൽ അസാധ്യ മൈക്കാണ് കേട്ടോ. കാരണം ഭയങ്കര നോയ്സൊക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യണുണ്ട്. എൻ്റെ വിൻഡ്ഷീൽഡും അത്രയും പെർഫെക്റ്റാണ്, കിട്ടിലമായിട്ട് ഓഡിയോ കട്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഓഡിയോ തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമുക്കെടുക്കാം. ഇത് സി പോർട്ട് വയേഴ്സാണ്, എടുക്കണമെന്നില്ല, ഇത് സി പോർട്ടാണ്. ഇത് ഏത് സി പോർട്ടിന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, സി പോർട്ടാണ് ഇതിൻ്റെ അകത്ത്. ഇതിനകത്തുള്ള ഒരു ചാർജിങ് പോർട്ടൊക്കെയാണ് ഇതിനകത്തുള്ള, ബാക്കി വേറെ ഒന്നുമില്ല. പിന്നെ ഓണാക്കാനായിട്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഇത്. അപ്പം നമുക്കിത് കണക്ട് ചെയ്യാം. ഇതൊരു മാർക്ക് ഫോർ ക്യാമറയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മാർക്ക് ഫോറിൽ 5D Mark IV ക്യാനാണ് ഇതിൽ കണക്ട് ചെയ്യാനുള്ളത്. റിസീവർ ഇതിൻ്റെ ടോപ്പിൽ കണക്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മൈക്കിൻ്റെ പോർട്ട് റിസീവർ ഓൺ ആക്കുക. റിസീവർ കാണുന്നുണ്ടോ അതിനകത്ത്? നോക്കി കാണിച്ചു കൊടുത്ത് വയർലെസ് ഗോ റിസീവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാധാ ലേപ്പല്ല, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന യു എസ് ആറല്ല, അപ്പം അതിലേക്ക് കണക്ട് ചെയ്തിട്ട് എൻ്റെ ഓഡിയോയുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം തന്നെ ലേപ്പൽ ഓൺ ആയിട്ടുണ്ട്. ഇത് തമ്മിൽ ഫാസ്റ്റായിട്ട് സിങ്ക് ആവുന്നുണ്ട് കേട്ടോ, അപ്പോഴത്തന്നെ സിങ്ക് ആവും. ഹലോ, ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി, അപ്പം തന്നെ കണക്ട് ആവുന്നുണ്ട്. ഹലോ, എവിടെ വെച്ച് കഴിഞ്ഞാലും കറക്റ്റ്, ഭയങ്കര പെർഫോമൻസ് ആയി മൈക്കിന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായും. ഞാൻ ഇതിൻ്റെ ഓഡിയോ ഇപ്പം എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇതിനകത്താണ്. അല്ല, ലേപ്പല് ഞാൻ മാറ്റി, ലേപ്പലില്ല, മാർക്ക് ഫോറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ യൂസറിലോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഭയങ്കര ഡിഫറൻസ് ആവുന്നത്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം വന്ന സിംഗിൾ ചാനലാണ് എൻ്റെ ഓഡിയോ, ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് സ്റ്റീരിയോ ആക്കിയിട്ട് വേണം വിടാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ സ്റ്റീരിയോ, നമുക്ക് ഓഡിയോ നല്ല സ്റ്റീരിയോ ഓഡിയോ തന്നെ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ദൂരം നമുക്ക് എത്രയാണെന്ന് നോക്കാം. അതേ, ഇതിൻ്റെ ദൂരം കാണിച്ചു തരാം, എത്ര ദൂരം ഇതിൻ്റെ റിസീവറിൻ്റെ പവർ എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ മാർക്ക് ഫോർ പൊട്ടിക്കട്ടെ, നമുക്കായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടോ, അതായത് ഇപ്പം ഞാൻ ക്യാമറ ആയിട്ട് 2 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എത്ര ദൂരം ഇത് കിട്ടുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട് ക്വാളിറ്റി സൗണ്ട്? നമ്മളിപ്പോൾ ക്യാമറ ആയിട്ട് ഒരുപാട് ദൂരം എന്താ ഇങ്ങനെ അകത്തുനിന്ന് പോവുകയാണ്, കട്ടാവുന്നില്ലല്ലോ. ഉണ്ടോ, ഇത്രയും ദൂരം വന്നു നമ്മൾ, ഏതാണ്ട് കുറേ ഇങ്ങനെ വന്നു, എന്നിട്ട് കട്ടാവുന്നില്ല. കണ്ടോ, കട്ടാവുന്നുണ്ടോ ഓഡിയോ? ഇപ്പോൾ കട്ടാവുന്നുണ്ടോ? കട്ടായ ഇല്ല, ഇപ്പോഴോ? ഇപ്പോഴും ഇല്ല, ഇല്ല, കട്ടാവുന്നില്ല. സുഹൃത്തുക്കൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയും ദൂരം ഞാൻ ഏതാണ്ടൊരു 20-25 മീറ്റർ അടുപ്പിച്ചെത്തി. കട്ടായ ഇപ്പോഴോ?
ഇപ്പോഴോ വന്നോ വന്നോ കിട്ടണുണ്ടോ? അപ്പം കണ്ടോ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു 25 മീറ്റർ അല്ല, ഇപ്പോൾ ഒരു 30 മീറ്റർ അടുപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ദൂരം വരെ കിട്ടണുണ്ട്. 30 മീറ്റർ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, അത് ചത്തള്ളായി പോവും. ഒരു 25 മീറ്റർ 20 മീറ്റർ വരും തോന്നുന്നു. ഇവരുടെ പറമ്പ് അടച്ച് ഓക്കെ അല്ലേ? നല്ല ക്വാളിറ്റി അല്ലേ സൗണ്ട്? ഏ അപ്പം ഇതാണ്, അപ്പം ഇതാണ് ഈ റോഡിൻ്റെ ഭയങ്കരമായൊരു യൂസ് ഉപയോഗം. അതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ, എത്ര ദൂരത്ത് വെച്ചാൽ ഒരു 5-6 പേര് നിന്ന് കഴിഞ്ഞാലും 5-6 ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഓടി കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഉണ്ടല്ലോ ഇത്, എന്തായാലും എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡിവൈസാണിത്. ഏറ്റവും ചെറിയൊരു ഡിവൈസ്, വളരെ ക്യൂട്ടാണ്, കാണാനും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇത് പർപ്പസ്ഫുള്ളി ഇത് ലേപ്പലാണ്, എന്നാലും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ റിസീവറിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 പോയിൻ്റ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനകത്ത് തന്നെ പറ്റും. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കവറിൽ പ്രിൻ്റഡ് റേറ്റ് 23,500 രൂപയാണ്. ഇത് ഞാൻ മേടിച്ചത് 18,500 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ഒരു കിടിലും വീഡിയോ ആയിട്ട് വേറെ വരാം. അത് ട്രാവലിംഗ് ആവാം, ഫുഡായിരിക്കാം, ചിലപ്പോൾ അൺബോക്സിങ് ആയിരിക്കാം, എന്തും ആവാം, ചിലപ്പോൾ ഷോർട്ട് ഫിലിമും ആവാം. അതുകൊണ്ട് എല്ലാത്തിലും നിങ്ങൾ നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ ബൈ, സീ. ഓ, നിൽക്കി നിൽക്കി നിൽക്കി, പോകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. തുടക്കത്തിൻ്റെ പരിചയ കുറവുകൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അടുത്ത വീഡിയോ വരുമ്പോൾ മസ്റ്റായിട്ട് കാണണം, പ്രോത്സാഹിപ്പിക്കണം, സന്തോഷം. ഓക്കെ, ബി ഹാപ്പി, ബൈ.